നമസ്കാരം. ഇന്നത്തെ യാത്ര ഓസ്ട്രേലിയയിലെ ഏറ്റവും അതിപ്രാധാന്യമുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഗോൾഡ് കോസ്റ്റിലെ സീ വേൾഡ് ആണ്. സീ വേൾഡിന്റെ എൻട്രൻസിന് അങ്ങോട്ട് ഞങ്ങൾ ചെല്ലുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ ഇത് എപ്പോഴും ഓപ്പൺ ആണ്. എന്നാൽ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് സീ വേൾഡ് ആണ്. അനേകം അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ ഉണ്ടെങ്കിലും അതിനകത്തെ ഏറ്റവും ഫാമിലിക്ക് ഇഷ്ടമുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് സീ വേൾഡ്. കാര്യം റൈഡ്സിനേക്കാളും കൂടുതലും അവിടെ നമുക്ക് ഷോകളുണ്ട്. കുറെ ആനിമൽസും ഡോൾഫിൻസും അങ്ങനെ പിള്ളേർക്കൊക്കെ വളരെ അട്രാക്റ്റീവായ അനേകം ഷോകളുണ്ട് ഇവിടെ. ഏകദേശം അതിൻ്റെ എൻട്രൻസിലെത്തി ഞങ്ങൾ. എൻട്രൻസിലെ കാഴ്ചകളെ കാണുന്നത് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് കാണാം. അത്യാവശ്യം ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല പാർക്കിംഗ് ഉണ്ട്. There's things here, there's water shows, and there's rides. അങ്ങനെ നമ്മളിതിൻ്റെ എൻട്രൻസിൻ്റെ അവിടുന്ന് നടന്ന് എൻട്രൻസിൽ കുറച്ച് മുന്നേ കാണുന്ന രംഗങ്ങളാണ് ഇവിടുത്തെ സ്റ്റണ്ട്. അത് ഇവിടുത്തെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ അവർ ആ റോപ്പിൽ അത്യാവശ്യം കിടന്ന് ചാടുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റണ്ട് ഏരിയ ഉണ്ട്, ആ ഏരിയ ഞങ്ങൾ കാണിച്ചു തരാം. സീ വേൾഡ് വരികയാണെങ്കിൽ സീ വേൾഡിൽ നമുക്ക് ഒരു വർഷം ഒരു ആനുവൽ പാസ് എടുക്കുവാണെങ്കിൽ 212 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരും. 219 ഓസ്ട്രേലിയൻ ഡോളർ വരും. 219 ഡോളർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വില്ലേജ് ലോക്കൽ ഷോ പാസ് എന്നതിന് പറയുന്നത് അത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സീ വേൾഡ്, മൂവി വേൾഡ്, വെറ്റ് ആൻഡ് വൈൽഡ്, പാരഡൈസ് കൺട്രി എന്നീ 4 സ്ഥലങ്ങളിൽ നമുക്ക് ഒരു വർഷം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. വെർത്താണോ അല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല വട്ടം പോയി അത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെർത്തായിരിക്കും. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി പിള്ളേർക്ക് ഒത്തിരി എൻജോയബിൾ ആയിരിക്കും. അതെല്ലാം അവർക്ക് ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ പല റൈഡുകളെല്ലാം കുറച്ച് രംഗങ്ങൾ കാണിക്കാം. എന്തൊക്കെ ഇതിനകത്ത് ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചു, ഏതൊക്കെയാണ് അട്രാക്റ്റീവ് ആയെന്നുള്ളതൊക്കെ കാണിക്കാം. ഇനി അടുത്തത് ഞങ്ങൾ ഡോൾഫിൻ ഷോയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ഡോൾഫിൻ ഷോയുടെ സൈഡിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. 11:30 ഒരു ഡോൾഫിൻ ഷോ ഉണ്ട്. ആ രംഗം കണ്ടതിന് ശേഷം ബാക്കി റൈഡിലേക്ക് പോകാനൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ബാക്കി രംഗങ്ങൾ കാണാം. ഞങ്ങൾ മുമ്പ് ഡോൾഫിൻ ഷോയിൽ അവിടെ വന്നു, പക്ഷെ പറയേണ്ട കാര്യമില്ല, ലൊക്കേഷൻ മാറിപ്പോയി, അവിടെ അല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ഇവരുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടേ വരാവുള്ളൂ. വന്നില്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സ്ഥലത്താണ് എന്തൊക്കെയാണെന്നുള്ളതൊരു ഐഡിയ കിട്ടത്തില്ല. ഇവരുടെ വില്ലേജ് തീം പാർക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ. ആ ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷനും എവിടെ ഈവൻറ്റ് നടക്കുന്നു എന്നൊക്കെ ഉള്ളത് അവർ പിൻ പോയിൻ്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ അവരുടെ ആ ഫുട് പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം നമ്മുടെ ലൊക്കേഷനിൽ എത്തും. അതുകൊണ്ട് ഇപ്പം ഞങ്ങളിപ്പം അതിവേഗം നടക്കുകയാണ്. എന്താണെങ്കിലും അവിടെ എത്തുവാൻ കഴിയും. ആ കാഴ്ച നമുക്കൊന്ന് കാണാം. ഹലോ യായൽ, എൻജോയ് ചെയ്യുന്നുണ്ടോ?
ഇവിടെ ഇപ്പം കിഡ്സിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഒരു മണിക്കൂർ മേളിൽ ഒരു ഒന്നുമില്ല, അതിൽ കൂടുതൽ സമയം ചെലവിടാനുള്ള റൈഡുകൾ ഇവിടെ ഉണ്ട്. എന്നാൽ വീക്കെൻഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു മണിക്കൂർ നിൽക്കുവാണെങ്കിൽ അതിനകത്ത് അരമണിക്കൂറും ക്യൂവിനകത്ത് നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. കുഴപ്പമില്ലാത്ത റൈഡുകളുണ്ട്, അത്രയും വലിയ സ്കേറി ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പേരൻസുമായിട്ട് കയറാവുന്ന റൈഡുകളും ഉണ്ട്. യായാലും ഗ്രൂത്ത് ഇപ്പം അങ്ങനെ റൈഡിൽ കയറി പോവുക, ആ രംഗങ്ങൾ കാണാം. ഒരു കാർട്ടൂൺ ഷോ ആണ് അതിന്റെ ബാക്കിലുള്ളത്. ഒരു അരീനയാണ് ഇവിടുത്തെ, നമുക്ക് പരിചയമുള്ള കാർട്ടൂൺസ് ഒന്നുമല്ല. എന്നാൽ ഒരു പക്ഷേ കിഡ്സിന് പിള്ളേർക്ക് അത് വളരെ ഇഷ്ടമായിരിക്കാം. നമ്മൾ ഈ കാണുന്ന ലിറ്റിൽ പെൻഗ്വിൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലുള്ളത്. വളരെ ചെറിയ പെൻഗ്വിൻ ആണ്. ഇതിന്റെ റിയൽ കുറേ പെൺകുവിനെ നമ്മൾ കണ്ടിരുന്നു, ആ വീഡിയോയുടെ കാണിക്കാം. Hello guys, we're hidden penguin. പെൻഗ്വിൻ്റെ ആ രംഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി ഏതെങ്കിലുമൊക്കെ ഒരു റൈഡേ കയറാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പോവുകയാണ്. അത്യാവശ്യം നല്ലതായിരുന്നു പെൻഗ്വിൻ. ലിറ്റിൽ പെൻഗ്വിൻ ആണ് ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിൽ ഫേമസ്. ഇവരൊരു അന്റാർട്ടിക്കയുടെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഐസൊക്കെ സെറ്റാക്കി അത് ചാടി മറിയുന്നു. അതായത് രംഗങ്ങൾ കാണാൻ നല്ല രസമായിരുന്നു. ഇനി ബാക്കി രംഗങ്ങൾ കാണാം. സമയം 3 മണിയായി. നടന്നു പോകുന്നത് ഇവിടെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് ഒരു ഫാമിലിക്ക് ഒരു 600 രൂപയൊക്കെ കൊടുക്കുവാണെങ്കിൽ 600 ഓസ്ട്രേലിയൻ ഡോളർ, അല്ല 600 അല്ല 500 താഴെ കൊടുക്കുവാണെങ്കിൽ 6 പേർക്ക് ഒരു 10 മിനിറ്റ് ഒരു റൈഡൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു അപകടമൊക്കെ ഉണ്ടായതാണ് അങ്ങ് ഹെലികോപ്റ്റർ റൈഡിൽ. എന്നിരുന്നാലും ആൾക്കാർക്ക് നല്ല തിരക്കുണ്ട് അത് കയറാൻ. ആ രംഗമാണ് ഈ കാണുന്നത്, അതിൻ്റെ ഫ്രണ്ട് ഓഫീസാണ്. ഹെലികോപ്റ്റർ സീനിക് ഫ്ലൈറ്റ്. ഇവിടുത്തെ മറ്റൊരു പ്രധാന റൈഡാണ് ലെവ്യാഥാൻ റൈഡ്. സത്യത്തിൽ ആ പേരോ രൂപമോ കാണുമ്പോൾ ഒന്നും നമുക്ക് യാതൊരു തരത്തിലും ഇഷ്ടം തോന്നത്തില്ല. ഇതാണ് ലെവ്യാഥാൻ റൈഡിൻ്റെ എംപ്ലം. എന്നാൽ ഈ നിൽക്കുന്നതാണ് ഞാൻ ഒന്നും പറഞ്ഞ ലെവ്യാഥാൻ. ലെവ്യാഥാൻ ഈ പറഞ്ഞ പോലെ നല്ല സന്തോഷമുള്ള മുഖമൊന്നുമല്ല. അതിൻ്റെ മറ്റൊരു ചിത്രമാണ് അവിടെ കാണുന്നത്. അവിടെ അവർ വ്യക്തമായിട്ട് പേരുൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് ആ റൈഡിൻ്റെ ലെവ്യാഥാൻ. എൻ്റെ പുറകെ കാണുന്നതാണ് ഈ ലെവ്യാഥാൻ. ലെവ്യാഥാൻ്റെ പേരും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് അതിൻ്റെ ഐഡിലുമാണ് വെച്ചേക്കുന്നത്. വാസ്തവത്തിൽ ഈ പേരെന്താ ഇങ്ങനെ വന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ലെവ്യാഥാനെ പറ്റി പറയുന്നത് ലെവ്യാഥാനെ തല തകർത്ത് ഹി ക്രഷ് ദ ഹെഡ് ഓഫ് ലെവ്യാഥാൻ ആൻഡ് ഗേവ് ഇറ്റ് ആസ് എ ഫുഡ് ടു ദ എനിമീസ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ദോസ് ഹു വേർ ഇൻ വിൽഡർനെസ് എന്നാണ് വായിക്കുന്നത്. എന്നിട്ടും ആ അർത്ഥം വെച്ചുകൊണ്ടുള്ളൊരു എന്താ പറയുക ഒരു റൈഡാണ് ഇവരോട് വെച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഇത് സബ്ജക്റ്റീവ് ടോപ്പിക്കാണത്, അതുകൊണ്ട് അത്രമാത്രം പറയുന്നു. അതിൻ്റെ അകത്തേ ഉള്ള വശങ്ങൾ ഞാൻ കാണിക്കാം. ലെവ്യാഥാന് പിന്നുള്ളത് ഒരു സീ സെർപ്പൻ്റ് എന്നുള്ളൊരു അർത്ഥം അതിനും കാണപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. കടലിലെ സർപ്പം എന്നുള്ളതും ലെവ്യാഥാൻ റൈഡിൻ്റെ ആ പദത്തിനുള്ള ഒരു ഡെഫിനേഷനാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു സിമ്പിളായി കൊടുത്തേക്കുന്നത്
ആ റൈഡ് പോകുവാനുള്ള പാളങ്ങളും ഭയങ്കര റെയിലിംഗ്സുമാണ്, അത്യാവശ്യം നല്ല പോകുന്നുണ്ട്. അതിന്റെ മുമ്പിലുള്ള ക്യൂ ആയി കാണുന്നത്, ആ ക്യൂ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ സർക്കിൾ ഷേപ്പിൽ അവർ കൊടുത്തേക്കുന്നത്. ജെല്ലി ഫിഷിന്റെ രംഗം കാണാൻ പോവാണ്. യായി, you gonna see jellyfish? ഇന്നത്തെ യാത്രകൾ യായലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഏത്? ലാസ്റ്റ് ഇയർ റോളർ കോസ്റ്ററോ? ഷോയിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ഏതായിരുന്നു? ഏതൊക്കെ ഷോ കണ്ടത്? വി സോ ഡോൾഫിൻ, പിന്നെ പെൻഗ്വിൻ കണ്ടു, പിന്നെ നമ്മൾ വേറെന്താ കണ്ടത്? രണ്ട്. ഇതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ട ഷോ ഏതായിരുന്നു? ഡോൾഫിൻ. ഡോൾഫിൻ ഇഷ്ടപ്പെടാൻ കാര്യം? ബിക്കോസ് ദേ ജമ്പ് ഹൈ. ഓ, ജമ്പ് ഹൈ. ഓഹോ, യാ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ഏകദേശം 4 മണി 5 മണി അടുക്കാറായി. എല്ലാ റൈഡിലും കയറാൻ പറ്റിയില്ല, എന്നിരുന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരു 10 മണിക്ക് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി, വീണ്ടും അകത്ത് വന്നു. ഒരു 5 മണിയൊക്കെ 6 ആകുമ്പോൾ ഞങ്ങൾ നോക്ക് ഓഫ് ചെയ്യുകയാണ്. വളരെ നല്ല യാത്രയായിരുന്നു. ഗോൾഡ് കോസ്റ്റ് ഉള്ളവരും ഗോൾഡ് കോസ്റ്റ് വരാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും സീ വേൾഡ് കാണണം. എല്ലാ റൈഡിലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒറ്റ ദിവസം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ ആണെങ്കിൽ. ശ്രമിക്കാവുന്നേ ഉള്ളൂ എല്ലാ റൈഡിലും കയറാൻ. നല്ല രസകരമായ കാഴ്ചകൾ. അപ്പോൾ വീണ്ടും കാണും വരെ, വീണ്ടും സന്ധിക്കും വരെ, വണക്കം. താങ്ക് യു. ബൈ.